ഈ പത്തൊമ്പത് മണിയിലും അതുപോലെ തന്നെ ഹുജ്ജത്തുൽ ഇസ്ലാമെന്നൊക്കെ പറയപ്പെടുന്ന ഇമാം അബ്ദാലിയുടെ ബിദായത്ത് ഇതായിരുന്നു. ദുഹാക്ക് ഇമാം തിരിഞ്ഞിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ വേക്കൽ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവൻ തിരിഞ്ഞിരിക്കരുത് എന്ന് കാണുന്നു. ഇത് പെണ്ണുങ്ങൾ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് പോകുന്നതിന് എന്താ പറഞ്ഞത്? അപ്പൊ അവിടെ മാത്രമല്ല, ഞാൻ വേറെ കുറച്ച് സംശയങ്ങൾ പറഞ്ഞുതരാം. വേറൊരു സ്ഥലത്ത് സ്ത്രീയും പുരുഷനും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം നിൽക്കേണ്ടത് ആരാണ്, പിന്നീട് നിൽക്കേണ്ടത് ആരാണ് എന്നൊരു മസല. അവിടെ പത്തുവിൽ മുഴുവനും ഫഖ്ഹിന്റെ കിതാബിലൊക്കെ പറയുന്നു ആദ്യം നിൽക്കേണ്ടത് പുരുഷന്മാരാണ്, ഒന്നാം തത്വത്തിൽ പിന്നെ നിൽക്കേണ്ടത് കുട്ടികളാണ്, പിന്നെയാണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. ഇത് മുജാഹിദിന്റെ ആനത്തലയോളം വലുപ്പുള്ള ചോദ്യം. അപ്പൊ കണ്ടില്ലേ, ഈ പത്തുവിൽ മുഴുവനും ഫഖ്ഹിന്റെ കിതാബിൽ തന്നെ സ്ത്രീകൾ പള്ളിയിലേക്ക് വരണമെന്നായില്ലേ? ഇതേ കുടുംബത്തിലൊക്കെ വായിച്ചത് നിൽക്കാനില്ല, കിതാബ് ഓതി പഠിക്കണം, എന്നാലും ഇതൊക്കെ തിരിയുള്ളൂ, വായിച്ചു നോക്കലേ ഉള്ളൂ, ഒന്ന് മുറുകെ പിടിക്കാനല്ലേ നോക്കുന്നില്ലല്ലോ. സഹോദരങ്ങളെ, ഫത്വുൽ മുഅയ്യിനിൽ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരണം എന്നല്ല പറയുന്നത്, വന്നാൽ എന്ത് ചെയ്യണം എന്നല്ല. അത് രണ്ടും രണ്ടാം അത് മനസ്സിലാക്കാം. ആദ്യം പെണ്ണുങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം, വരുന്നതിന്റെ മുഖ്യമന്ത്രി, അത് രണ്ടും രണ്ടാം. നമ്മൾ പറയാ ഒരു ഉദാഹരണം പറയാ, വ്യതിചരിച്ചാലും കുളി നിർബന്ധമാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു മൗലവി കിട്ടിയാതെ അപ്പൊ ഒരു കാര്യം മനസ്സിലാണോ? കുളി നിർബന്ധം ണെങ്കിൽ വ്യഭിചാരം സുന്നത്തെങ്കിലും വാങ്ങണമെന്നോ എന്ന് ഇവിടെ അവൾ ചിന്തിച്ചാണ്. ഓനെ എന്താ നമ്മൾ ദുരിക്കാം? അത് ആ കർമ്മം അതിന്റെ ഹുക്കുമെന്ന് വേറെ, ഇതിന്റെ ഹുക്കുമെന്ന് വേറെ. ഇതാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ അല്ലാമ ഹസൻ ചെറമ്പിലാലി തന്റെ മറാഖിൽ ഫലാഹ് എന്ന ഗ്രന്ഥത്തിന്റെ 190-ാമത്തെ പേജിൽ പറഞ്ഞു, ആദ്യം സ്ത്രീകൾ നിൽക്കണം, അവർ പിന്നെ പുരുഷന്മാർ, ആദ്യം പുരുഷന്മാർ പിന്നെ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിടത്ത് മഹാത്മാർ രേഖപ്പെടുത്തി. ഐ ഇൻ ഹലർന, അതായത് സ്ത്രീകൾ വന്നാലാണ് പറഞ്ഞത്, ഭരണം ചെന്നല്ല. ഇല്ല ഹുന്നെ മന്ദുവാട്ടുന്നത് പണ്ഡിതന്മാർ കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വന്നാലാണ് ഞാൻ പറയാനുള്ള കാരണം എന്താ? പെണ്ണുങ്ങൾക്ക് വരാൻ പാടില്ലല്ലോ. ഫിഖ്ഹിന്റെ കിതാബിൽ തന്നെ കാണുന്ന യാഥാർത്ഥ്യം, ഫിഖ്ഹിന്റെ കിതാബിൽ നിങ്ങൾക്കറിയാമോ? വേറെ മസല ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ പറയാം വേഗം പെട്ടെന്ന് തിരിയാണ്. ചർച്ച ചെയ്യുന്ന ഒരു മസ്തരൻ എന്താ പറയുക, തുറു മുറിയുന്ന ഒരു മസ്തര ചർച്ച ചെയ്തിടത്ത് കുഫഹാവ് പറഞ്ഞു, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ലിംഗ തൊട്ട ഒന്ന് മുറിയുന്നു. ഫിഖ്ഹിന്റെ കിതാബിന്റെ പ്രത്യേകത അതാണ്, എല്ലാ വിഷയങ്ങളും ആഴത്തിലിറങ്ങിക്കൊണ്ട് ഈ അപഗ്രഥനം നടത്തുന്ന ശൈലിയാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള. മുജാഹിദുകൾ പലപ്പോഴും പറയുന്നത് ഫിഖ്ഹിന്റെ കിതാബിൽ അങ്ങനെ എങ്ങനെയാണ്, പണ്ട് മുജാഹിദിനോടൊരു വാദ ഒരു ഗണന പ്രസംഗം നടത്തിപ്പോ മുജാഹിദൊക്കെ പറഞ്ഞു, ആ നിങ്ങൾ നിങ്ങളെ ഫിഖ്ഹിന്റെ കിതാബിൽ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, പള്ളിന്റെ ഉള്ളിൽ മരം മുളച്ചാൽ അതിന്റെ മേൽ വീട്ടിക്കാത്തിരുന്നാ പറ്റുമോ പറ്റൂലേ എന്ന വിഷയമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ശരി തന്നെ, ഞങ്ങളെ കിട്ടാറില്ല ചർച്ച ചെയ്യുന്നത്, അതൊരു കുറ ന്യൂനതയാണോ? അത് ന്യൂനതയാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചോട്ടെ, മുജാഹിദ് പള്ളിന്റെ ഉള്ളിൽ ഒരു മരം മുളച്ചാൽ എന്താ കാട്ടുക? നമ്മളെ ശിക്ഷേണ്ട, പള്ളിയിൽ മരം മുളച്ച് പൊന്തിയാൽ അതൊന്ന് വീട്ടിക്കാത്തിരുന്നാൽ വീട്ടിക്കാത്തിന്റെ നെയ്യത്ത് കിട്ടുമോ കിട്ടൂലേ, അത് കൂലി കിട്ടുമോ കിട്ടൂലേ, ഭാവി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു മസലുണ്ട്, പള്ളിയുടെ പുറത്തും ഒരു മരം കുത്തിവെച്ചു മുളച്ചു, അങ്ങനെ അതിന്റെ കൊമ്പ് പള്ളിയുടെ മുകളിലേക്ക് ഉള്ളിലേക്ക് പള്ളിയുടെ മുകളിലേക്ക് ഇങ്ങനെ വന്നു. പള്ളി ഇത് വസ്തു ചെയ്താലും ഒന്നാകെ ഭൂമി വസ്തു ചെയ്താലും ഏഴാകാശം വരെയും പള്ളിയാണെന്നാവ മസല. അപ്പൊ ഭുഹാദ് ചർച്ച ചെയ്യുന്നുണ്ട്, അല്ല ഇപ്പുറത്ത് നമ്മൾ കുഴിച്ചിട്ട മരത്തിന്റെ കമ്പ് ഇതിന്റെ ഉള്ളിക്കായാൽ ഇവിടെ ഇരുന്നാൽ ഇട്ടിക്കാത്തിന്റെ കൂലി കിട്ടുമോ കിട്ടൂലേനാ ഭുഹാദിന്റെ ചർച്ച. മരം ഉണ്ടാവുക ഉണ്ടാവുക എന്നല്ല, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, ഇതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. ഇത് മുജാഹിദ് വലിയ പരിഹാസ്യത്തിൽ പറഞ്ഞു, എന്താ നിങ്ങളെ കിതാബിലുള്ള ചർച്ച തന്നെ. നമ്മൾ മറുപടി വന്നു ശരി അതന്നെ, ഞങ്ങളങ്ങനെ ഒരു പോരത്തക്കാരൻ മുജാഹിദ് വല്ലിന്റെ അടുത്തൊരു മരം കുറിച്ചിട്ട് അതിന്റെ കമ്പ് ഇങ്ങനെ ഇങ്ങനെ വന്ന ഞങ്ങൾ എന്താ കാട്ടാന്ന്. അപ്പൊ അടുത്ത വഴിക്ക് കിട്ടുന്ന മറുപടി മുജാഹിദ് പറയണം, ഞങ്ങൾ ആ മരം മുറിച്ചു എങ്ങനെ ഓരോ പരിഹാരം പറയണം. അങ്ങനെ ഒരു കമ്പ് വന്നാൽ കമ്പാണ് മുറിച്ചു എന്നല്ലാതെ അവിടെ ഇതിക്കാമ്പ് ശരിയാവുമോ ശരിയാവുമോ ചർച്ച ഒന്നും ഞങ്ങൾ ചെയ്യൂല. അങ്ങനെ ചോദിച്ചാൽ ഈ നിങ്ങളെ ആളും വരെ അവിടെ മുറിച്ചാൽ പ്രശ്നപ്പെട്ടിരിക്കും. നമ്മുടെ ചർച്ച അതല്ല, ഫുഖഹാദ് ആധികാരികമായി വിഷയങ്ങളെ അപഗ്രഥിക്കുകയാണ്. അപ്പൊ ഒരു ചർച്ച എന്താണ്, ലിംഗം തൊട്ടാൽ ഒന്ന് മുറിയും, ലിംഗം തൊട്ടാൽ ഒന്ന് മുറിയും എന്ന് ഫുഖഹാദ് പറയും. അപ്പൊ ഒരു ചർച്ച, ഒരു ഒരു ബഹുമാനപ്പെട്ട ഹബീബ് ശിരുദ്ദീനി തന്റെ മുഗളിൽ മുഹത്താജി എന്ന് പറയുന്ന കിതാബി രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഒരു വിദഗ്ധൻ എന്ത് ചെയ്തു, ഒരു മുജാഹിദിനെ പോലത്തെ ഒരു വളവത്തെ എഴുതിക്കൊടുക്കരുത്, അയാൾ എന്ത് ചെയ്തു, അന്നഹോ നോ കഥാചക്രം, ഓനോന്റെ ലിംഗൽ മുറിച്ചു, ഓനൊരു മാസത്തേക്കാണ് കണ്ടത് തപ്പത്തിൽ ഓരോ സത്യത്തൽ മുറിച്ചു, മുറിച്ചിട്ട് ഓനെ ഉണക്കി ഉണക്കി
പറഞ്ഞിട്ട് വന്നു അതിനെ പൊടിച്ചു. പൊടിച്ചപ്പത് നിങ്ങളെന്ന പേര് പറയാതെ അതൊരു പൊടിയാണ്. നമ്മളെ ഭക്ഷണം പോലെ കൂട്ടി വെച്ചിട്ട് പൊടി പോലത്തെ പൊടിയാക്കിയിട്ടുണ്ട്. ഓനെ ലിംഗം മുറിച്ചിട്ട് പൊടിച്ചു ഉണക്കി പൊടിച്ചു. ഫുക്കഹാൽ ചർച്ച ചെയ്യുന്നത് എന്താ? ഇതെടുക്കുമ്പോ തൊട്ടാ ഒരു മുറിയോ മുറിയില്ലേ എന്നാ ഫുക്കഹാൽ ചർച്ച ചെയ്യണത്. ഫുക്കഹാലിന്റെ ചർച്ച നോക്കണം. അപ്പൊ ഇത് കേൾക്കുമ്പോ മുജാഹിദ് പറഞ്ഞൊരു ചർച്ച അങ്ങനെയുണ്ടോ നിങ്ങളെ കിതാബിൽ? അപ്പൊ ലിംഗം മുറിക്കാം, ലിംഗം മുറിച്ചിട്ട് ഉണക്കാം, ഉണക്കിയിട്ട് പൊടിക്കാം എന്നൊക്കെ ഏതെങ്കിലും ഒരു മുജാഹിദ് കഴിച്ചാൽ ഓരോ വേറെ വല്ല പഠിപ്പിക്കുന്ന ഇപ്പി വന്നത് അവർക്ക് തിരിയോ? സഹോദരങ്ങൾ ഇതിന്റെ അർത്ഥം ലിംഗം മുറിക്കാൻ പറ്റുന്നാണോ പൊടിക്കാൻ പറ്റുന്നാണോ? അല്ല, അതിന്റെ ഒഴുക്കം ഒന്ന് വേറെയാണ്. അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. പക്ഷെ നമ്മുടെ ചർച്ച ഇപ്പൊ ചെയ്യുന്ന ചർച്ചകളല്ല. അങ്ങനെ ഒരാൾ പൊടിച്ചാൽ എന്ത് ചെയ്യണം? തൊട്ടാ ഒന്ന് മുറിയോ മുറിയിലേ? ഇതാണ് ഫുഖഹാലിന്റെ ചർച്ച. അപ്പൊ എന്നതുപോലെ പള്ളിയിലെ ഒരു പെണ്ണ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ ചർച്ച. അതല്ലാതെ വരണ തുല്യ കടന്നുമാണെന്നോ നിങ്ങളെല്ലാ പെണ്ണുകളും വരണമെന്നോ കിതാബിൽ പറഞ്ഞിട്ടില്ല. വരരുത് എന്നാണ് കിതാബിലുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഹദീസിലുള്ളത് അങ്ങനെയാണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. സ്ത്രീകളെ പള്ളിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് ഇവിടുത്തെ സ്ത്രീ മഹാബികളാണ്. അത് മാത്രം ഞാനിപ്പോ ഏതാനും ഒരു സാധാരണമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. മുജാഹിദ് സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നൊക്കെ വാദിച്ച അവരുടെ വിശകലനം അതിനൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് പത്രം ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഒരു കാര്യം വായിക്കാൻ നമ്മളെ ആ ചോദ്യകർത്താവ് അയച്ച അയാളെ മാനം കാത്തിട്ട് പിന്നെ ഞാൻ ചോദിക്കാതിരുന്നതാണ്. അതാവുമ്പോ വായിക്കാതിരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മുജാഹിദുകളുടെ വനിതാ മാസികയുണ്ട്, പുടവ മാസിക. പുടവ വനിതാ മാസിക എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ വനിതകൾക്ക് വേണ്ടി ഇറക്കുന്ന ഔദ്യോഗിക പത്രം, അവരുടെ സംസ്ഥാന കമ്മിറ്റി ഇറക്കുന്നതാണ് പുടവ. ഈ പുടവ 2005 മാർച്ച് ലക്കത്തിലുള്ളതാണ് ഈ പുടവ. ഈ പുടവയിൽ സഹോദരങ്ങളെ ജുമഅത്ത് ജമാഅത്തിന് കൊണ്ടുപോകുന്ന കാര്യം തർക്കമില്ല. ഒരു ചോദ്യം വിശദീകരിക്കാൻ നേരമില്ല. സംശയങ്ങളുടെ വന്നോളി നോക്കിക്കോളി ഇതൊക്കെ മുജാഹിദ് ഖുർആൻ സുന്നത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരാണെന്ന് കരുതുന്ന വല്ലവരുണ്ടെങ്കിൽ ഇതാണ് മനസ്സിലാക്കി വെക്കും ചെയ്തോളി. എന്താ ചോദ്യം? അന്യ പുരുഷന്റെ കൂടെ സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോ എന്നാ ചോദ്യം. ഇപ്പൊ അത്യാവശ്യമായൊരു കാര്യമാണ്. പള്ളിയിലൊക്കെ പോകുമ്പോൾ അന്യ നമുക്ക് ഭർത്താവ് ഇല്ലായിരുന്നു, ഭർത്താവ് ഗൾഫിലുമാണ്. അപ്പൊ അന്യ ഇസ്ലാഹി നമ്മൾ ISO പ്രവർത്തകന്റെ കൂടെ നമുക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോ എന്നാണ് ചോദ്യം. ചെറുതല്ല പുടവയാണ്. 2005 മാർച്ച് ലക്കത്തിൽ ഇറങ്ങിയതാണ് ചോദ്യം. അതാ അപ്പൊ എന്താ മറുപടി തരും? സമയം എന്നാ കൂടി വായിക്കാം. മറുപടിയുള്ളത് അത് ഇസ്ലാമിക ശരീരത്തനുസരിച്ച് സ്ത്രീകൾക്ക് അന്യ പുരുഷന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതെന്ന് ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഒരു സംശയിക്കണം? ജീവനുള്ളതാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ ഒരു സ്വാഭാവിക സംശയം അവിടെ വരും. എന്താണ്? ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ നമ്മളെ പുരുത്തം വരല് ഓൻ്റെ അവിടെയുള്ളൂ. അങ്ങനെ മുന്നിലിരിക്കുന്ന ആളെ എങ്ങനെയല്ല പിടിക്കുന്നത്? ബാക്കിൽ ബൈക്കിലാവുമ്പോ അങ്ങനെയുള്ളൂ. അതിന് കുഴപ്പമുണ്ടോ? അതിന് മറുപടി മുമ്പ് പറഞ്ഞുണ്ടോ? എന്നാൽ പരിസരം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. ഈ തൊട്ടാൽ കുഴപ്പമൊന്നുമില്ല. ാതിരിക്കാനാണ് സമയം. തൊട്ടുനിന്ന് അവരുടെ കാര്യമൊക്കെ വന്ന പക്ഷെ അവർക്ക് ഏതെങ്കിലും മുജാഹിദാണ് നിർദ്ദേശം അവർ പറഞ്ഞു നമ്മൾ പറയാതിരിക്കാൻ പറ്റൂലോ. ഒരു നിർദ്ദേശം മുജാഹിദിനെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ ആ പെണ്ണിനെ അവിടെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. അപ്പോഴേക്ക് ഓൺ ചെയ്യാവുന്ന ചെയ്ത് തിരിച്ചു കൂടെ കൊണ്ടുവരണം. എന്താണ് ഞാൻ വെറുതെ പറയുന്നത്? വായിക്കാം. നോക്കൂ നിങ്ങൾ. എന്നാൽ പിന്നെ ഒരു രാത്രിയും പകലും ദീർഘമാവാത്ത യാത്ര ചെയ്യുന്നത് നിശിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ യാതൊരു തൊഴിലില്ല. അപ്പൊ 24 മണിക്കൂറിനുള്ളിൽ ഓൺ ഓളെ കൂടെ കൊണ്ടെത്തിച്ചേരണം. അത് കുഴപ്പമൊന്നുമില്ല. പരിസരം തൊടാണ് ഒഴിവാക്കാൻ ശ്രമിക്കാൻ പുതുതാവും കാര്യമാക്കേണ്ടത് കുറുകാരാണ്. ഏത് ചിഹ്നത്താണ് ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളെ ഈ വഹാബികൾ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതല്ലേ സഹോദരങ്ങളെ? ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ കളവ് പറയുക, അതിനിവിടെ പ്രമാണമാക്കിയിട്ടുള്ളത് തനിച്ച ശുദ്ധ അസംബന്ധമാണ്. പച്ച കളവ് എഴുതി പൗതി കട്ടിവെച്ച് സഹോദരങ്ങളെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ ഭൂമ്യാധ്യാനിക്കുകയും കളവ് പറയുകയും ചെയ്തുകൊണ്ടാണ് മുജാഹിദികൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയുന്നവർ കടന്നു വരട്ടെ, ആർക്കും നടന്നു വരാം. ഞങ്ങളുടെ മുഖാമുഖത്തിന്റെ പ്രത്യേകത പുറത്തുനിന്നിട്ട് അവിടെ അവിടെ അങ്ങട്ട് വീട്ടിൽ തുല്യമെന്നെ ചോദിക്കരുത് എന്ന് പറഞ്ഞു ആരും വീമ്പിളക്കണ്ട. ആർക്കും ഇതിലേക്ക് കടന്നു വരാം. കടന്നു വരുന്ന ചോദ്യവും ജവാബും ഞാൻ നടക്കുമ്പോ കാണാൻ കാര്യങ്ങൾ ഇങ്ങനെ ഉച്ചിരിഞ്ഞു വരും. ഇതില്ലാന്ന് ഞങ്ങൾ ഓർക്കുകയാണ്. ഇല്ലാന്നല്ലേ വ്യാഴാഴ്ച ഞങ്ങൾ പയ്യോളിയിൽ മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ തീരെ ആവശ്യമായിരുന്നു അസുഖബാധിതരായി ഏതായാലും മുഖാമുഖം സ്ട്രോങ്ങായപ്പോ പഞ്ഞ കളികൾ പോകുന്നുണ്ട് പരിപാടി അങ്ങനെ നടന്നപ്പോൾ മൗലവി ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തിഹാസത്തെ കുറിച്ചായാലും ഇങ്ങനെ ചോദിച്ചു, നാലഞ്ച് ചോദ്യങ്ങൾ ജവാബ് ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോ ജനങ്ങൾക്ക് എല്ലാവർക്കും വരെ കാര്യം തിരിഞ്ഞു എന്നെപ്പെട്ടോ വലിയൊരു മൗലവി ഇത്ര താടിയുള്ള ഒരു മൗലവി നേരൊന്നപ്പോ ഞാൻ പറയുന്നില്ല. ആ മൗലവിന്റെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് പൈസ പൈസ എവിടെ പോന്നാ എവിടെ പോന്നാ അവിടെ കണ്ട എവിടെ പോന്നാ എവിടെ പോന്നാ എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യകർത്താവിനെ വിളിച്ച് ആ ജനനിബിഡമായ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ച ആ തന്ത് പിടിച്ചു വരിച്ചതുകൊണ്ട് എന്താ കാരണം എന്ന് നിങ്ങൾക്ക് ഈ ചോദ്യം ഉത്തരവും കുറച്ചേറെ കൂടി നടന്നാല് പയ്യോളിന് പിന്നെ വഹാദീസിന്റെ അപകടക്കേസ് വരുന്നു നമുക്ക് അറിയാം. അതാണ് ഇതിന്റെ കാരണം. വഹാദീസ് അത്രമേൽ ദുർബലമാണ് പ്രാമാണികമായി ചിന്തിച്ചാൽ പിന്നെ അത് ജീവിക്കണത് എങ്ങനെ? ഈ പ്രാർത്ഥന വിളിച്ചു പ്രാർത്ഥന രണ്ട് സ്ക്രീന് പിന്നെ തൊഴിൽ രഹിതരായ കുറച്ച് മൗലവിമാർ ഇതുകൊണ്ട് നിങ്ങളുടെ നിലനിന്ന് പോവുകയാണ്.